കോതമംഗലത്തുണ്ടായ പ്രണയകൊലപാതകത്തിൽ വെടിയേറ്റ് മരിച്ച മാനസയുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ കൊലയാളി രഖിൽ നടത്തിയ തയ്യാറെടുപ്പുകൾ പുറത്തു. പ്രണയത്തിന്റെ പേരിൽ രഖിൽ ഡ്രാക്കുള താമസിച്ച മുറിയുടെ വിശേഷങ്ങളാണ് കോതമംഗലം റിപ്പോർട്ടർ മനോജ് ഗോപി ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കൊലയാളിയും ഇരയും വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. നിരപരാധിയായ ഏറെ ഭാവിയുള്ള ഡോക്ടർ മാനസയുടെ മരണം കേരളത്തിലെ മുഴുവൻ പെൺമക്കളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷിതത്വത്തിനുമേൽ വീണ ഭയാനകമായ കരിനിഴലാണ്. കൃത്യം നടന്ന മാനസയുടെ ഹോം സ്റ്റേയും കൊലയാളി താമസിച്ച കെട്ടിടവും മാനസ പഠിക്കുന്ന കോളേജും എല്ലാം ഒരു വീഡിയോയിൽ ചിത്രീകരിച്ച മനോജ് ഗോപിയുടെ റിപ്പോർട്ടിലേക്ക്. ഈ ബിൽഡിംഗ് ആണ് രഖിൽ വളരെ പ്ലാൻ ചെയ്ത് താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. അതിലൊരു മുറിയാണ് ഇവിടെ വാടകയ്ക്ക് രഖിൽ തരപ്പെടുത്തിയുണ്ടായത്. ഇനി ഈ രഖിൽ താമസിച്ച മുറിയുടെ പ്രത്യേകത എങ്ങനെ ഒരു കൊലപാതകം നയിക്കാൻ ഇത്രയേറെ പ്ലാൻ ചെയ്ത് അവിടെ തന്നെ ഒരു മുറി എടുത്തു എന്നുള്ളതാണത് നമ്മളിന്ന് അന്വേഷിക്കുന്നത്. ഈ ഇരുനില കെട്ടിടത്തിൻ്റെ മുകളിലെ മുറിയിലാണ് രഖിൽ താമസം തുടങ്ങിയത്. മാനസയെ നിരീക്ഷിച്ചു വന്നിരുന്നത്. ഇതാണ് മെയിൻ റോഡ്. ഇതിനെ താഴെ കാണുന്ന സ്ഥലത്താണ് മാനസ താമസിക്കുന്ന ഹോം സ്റ്റേ. ഇനി ഈ ജംഗ്ഷൻ നമുക്കറിയാം, ഒരു എൽ ഷേപ്പിലുള്ള ജംഗ്ഷനാണ്. ഈ വഴിയിലൂടെ മാത്രമാണ് മാനസിക കോളേജിൽ നിന്നും വന്നെത്താൻ കഴിയുകയുള്ളൂ, മാനസ താമസിക്കുന്ന ഹോം സ്റ്റേയിലേക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ. ഇനി ഈ കോളേജും മാനസ താമസിക്കുന്ന സ്ഥലവും രഖിൽ മുറിയെടുത്ത സ്ഥലവും തമ്മിലുള്ള ദൂരം നമുക്ക് നോക്കാം. രഖിൽ ആ ഇരുനില കെട്ടിടത്തിലെ മുകളത്തെ നിലയിൽ നിന്നും ആ നെറ്റിലിടയിലൂടെ കാണുന്ന കാഴ്ച, മാനസ എങ്ങനെ വരുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. തൊട്ടടുത്ത് 50 മീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് മാനസ പഠിക്കുന്ന കോളേജ്. ഇതാണ് ആ കോളേജ്, ഇന്ദ്രാദി കോളേജിലെ കവാടമാണിത്. ഈ കവാടം മാനസ ഇന്ദ്രാദി കോളേജിലെ അധികൃതരും വിദ്യാർത്ഥികളും മാനസയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മരണശേഷം അവിടെ മാനസയുടെ ഫോട്ടോ പതിച്ചിട്ടുണ്ട്. മാനസ സ്ഥിരം ഇവിടെ നിന്ന് വരുന്നത് പോകുന്നതും വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി രഖിൽ നിരീക്ഷിച്ചിരുന്നു. രഖിലിന് കൃത്യമായി കാണാൻ കഴിയും, രഖിൽ താമസിക്കുന്ന സ്ഥലത്ത് രഖിലിന് കാണാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലാണ് മാനസ നിരീക്ഷിക്കാൻ വേണ്ടി ആ മുറി തന്നെ കണ്ടെടുത്തത്. ആ മുറി തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട് പ്ലാൻ ചെയ്ത് താമസം ആരംഭിച്ചത്. മാനസയുടെയും രഖിലിൻ്റെയും ബോഡികൾ സൂക്ഷിച്ച കോതമംഗലത്തെ ബെസലിയോസ് ഹോസ്പിറ്റലിൽ മോർച്ചറിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അതിൻ്റെ സാധ്യതകൾക്ക് ഒരു ദുരന്തമായി ഭവിച്ച ഒരു പ്രണയം, രാഖിലിൻ്റെ പ്രണയം നിരസിച്ച മാനസ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് ഒരേ മോർച്ചറിയിൽ ആ പ്രണയം മാനസ വന്നു പോകുന്ന സ്ഥലം, മാനസയുടെ താമസ സ്ഥലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതാണ് മാനസ താമസിച്ച ഹോം സ്റ്റേ, മാനസയും കൂട്ടുകാരികളും. ഈ ഹോം സ്റ്റേക്ക് ഒരു ഗേറ്റ് പോലുമില്ല, യാതൊരു സംരക്ഷണവുമില്ലാത്ത ഹോം സ്റ്റേകൾ ഈ പ്രദേശത്ത് നിരവധിയുണ്ട്. ഇന്ദ്രാദി കോളേജിൽ നല്ല സുരക്ഷിതമായ ഹോസ്റ്റൽ സൗകര്യമുള്ളപ്പോൾ പല കോളേജുകളിലും പുറത്ത് പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ തനിയെ വീടുകളെടുത്ത് താമസിച്ച് പഠിക്കുമ്പോൾ എന്ത് സുരക്ഷിതമാണ് കിട്ടുന്നത് എന്നുള്ളതും ഇവിടെ ചോദിച്ചിനുമാണ്. മാനസ യുടെ പ്രണയം, മാനസയുടെ പ്രണയം അഭ്യർത്ഥിച്ച രഖിൽ ആ പ്രണയം നിരസിച്ചപ്പോൾ തനിക്കില്ലെങ്കിൽ, മാനസയുടെ സൗന്ദര്യം തനിക്ക് ലഭ്യമായില്ലെങ്കിൽ മറ്റാർക്കും വേണ്ട എന്നുള്ള ഒരു സന്ദേശമായിരിക്കാം രഖിലിനുണ്ടായ ആ ഒരു ആഘാതം. ആഘാതമാണ് മാനസയെ വകവരുത്തുവാനായിട്ട് രഖിലിൽ പകയായി മനസ്സിൽ നുരഞ്ഞു പൊങ്ങിയത്. ഈ മുറിയാണ് മാനസ താമസിച്ച ഹോം സ്റ്റേ. ഇവിടെയാണ് രഖിൽ കൊലപാതകത്തിനായി വന്നെത്തുകയും തോക്കുപയോഗിച്ച് മനസ്സിനെ രണ്ടു വട്ടം വെടിയുതിർത്ത് മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സ്വയം നിറയഴിച്ച് മരിച്ചത്. മരിച്ചതിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും ബോഡിയിലെ രക്തമാണ് ഈ ഇടവഴിയിൽ ആ റൂമിലേക്ക് പോകുന്ന വഴിക്ക് കളം കെട്ടി നിൽക്കുന്നത്. രഖിൽ മാനസയെ വകവരുത്താൻ എങ്ങനെയാണ് ഈ ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച്
മനസ്സ് താമസിക്കുന്ന ഹോം സ്റ്റേ കേന്ദ്രീകരിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ കോളേജ് ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനാണത് ഇവിടെ എത്തിയതും അത് പ്ലാൻ ചെയ്തതും എന്നുള്ളതാണ് മനസ്സ് ഒരു സന്ദേശമാണ് പ്രണയിക്കുന്നവർക്ക് നൽകുന്നത് പ്രണയിക്കണ്ട എന്ന് പറയുന്നില്ല ഒരു പ്രണയ ദുരന്തം ഇന്ന് കേരള ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രണയ ദുരന്തമാണ് മാനസയുടെയും ഇരിക്കലിൻ്റെയും ഒരാൾ പ്രണയിക്കാനായിട്ട് പ്രണയം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ നിലവാരം അല്ലെങ്കിൽ നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് അവരിൽ ആ നിലവാരമുണ്ട് അല്ലെങ്കിൽ ആ ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് പ്രണയം തുറന്നു പറയാവൂ കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വലിച്ചെറിയപ്പെടുന്നവൻ്റെ വേദനയാണ് ഇന്ന് മാനസയുടെ ദുരന്തവും രഖിലിൻ്റെ മരണവും സംഭവിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ആളുടെ ഒരു കളിയാക്കൽ ആദ്യമേ തന്നെ ആ പ്രണയം മാനസിക നിരസിക്കാമായിരുന്നു എന്ന് മനസ്സിക്കാമായിരുന്നെങ്കിൽ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വരില്ലായിരുന്നു എന്നാണ് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് കാരണം രണ്ടു വർഷത്തോളം പ്രേമിച്ച് നടന്ന ഒരു പ്രണയം അഭ്യർത്ഥന നടത്തിയ ഒരാൾ പിന്നീട് ആ മാനസയുടെ പിതാവ് കണ്ണൂർ DYSP ഓഫീസിൽ ഈ രഖിലിനെ വിളിച്ചു വരുത്തി വാൺ ചെയ്ത് വിട്ടു എന്നാണ് പറഞ്ഞത് അവിടെ എന്ത് തരത്തിലുള്ള വാണിയാണോ നടന്നതെന്ന് അറിയില്ല ഒരുപക്ഷെ രഖിൽ പേടിച്ചു പോയിട്ടുണ്ടാവും തൻ്റെ പ്രണയം അത് അവസാനിപ്പിക്കുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തിയതാണോ അല്ലെങ്കിൽ വേറെ എന്താണോ എന്നുള്ളത് ഇന്നും അജ്ഞതയാണ് നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടരുത് എന്നാണ് അവിടെ പറഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ എന്തായാലും അത് ആ പോലീസ് ഓഫീസിനുള്ളിലും മാനസയുടെ പിതാവിനും മാത്രം അറിയുന്ന മാനസയ്ക്കും രഖിലിനും മാത്രം അറിയാവുന്ന കാര്യമാണ് രഖിലിൻ്റെയും മാനസയുടെയും ഫോണുകൾ പരിശോധിക്കേണ്ടതുണ്ട് മാനസയ്ക്ക് മറ്റ് എന്തെങ്കിലും ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ ഉള്ള കാര്യങ്ങളൊക്കെ ചോദ്യം വരുന്നുണ്ട് രഖിൽ എന്തായാലും തനിക്ക് കിട്ടാത്ത പ്രണയം തന്നെ തെറ്റിദ്ധരിപ്പിച്ച പ്രണയം തന്നോട് രണ്ടര വർഷത്തോളം പ്രണയിച്ച ആൾ തനിക്ക് തന്നെ നിഷേധിക്കുമ്പോൾ മറ്റൊരാൾക്കും മാനസയുടെ സൗന്ദര്യം ലഭ്യമാകരുത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആ ഒരു സന്ദേശമായിരിക്കും മാനസയെ വകവരുത്തുന്നതിലേക്ക് രഖിലിനെ പകയുടെ തീച്ചുള്ള ആളി കത്തിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാൻ പറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒരു ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് ഉപയോഗിക്കാമെന്ന് പറയുന്നു ഒരു പ്രണയതാവ് അറിയാതെ മറ്റൊരു ആൾക്ക് ഒരു നമ്പർ അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഉപയോഗം ടെലിഗ്രാമിൻ്റെ ഉപയോഗം ഇതെല്ലാം മറ്റുള്ളവർ അറിയാതെ പല രീതിയിലും ഉപയോഗിക്കുമ്പോൾ ഇതിനകത്തൊരു സന്ദേശം ഒളിഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥമായ പ്രണയം ആത്മാർത്ഥമായ പ്രണയിനി ആത്മാർത്ഥമായ പ്രണയതാവ് ഇവർക്ക് അതിൽ ഉള്ള ഒരു വെള്ളം ചേർക്കുന്നു എന്നുള്ള അവസ്ഥയാണ് ഉള്ളത് പ്രണയിക്കേണ്ട എന്ന് കർമ്മ ന്യൂസ് പറയുന്നില്ല പ്രണയിച്ചോളും പക്ഷെ അതിലൊരു ആത്മാർത്ഥം ഉണ്ടാവണം ഇത്തരം ദുരന്തങ്ങൾ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്ത് പ്രണയികൾക്കിടയിൽ അല്ലെങ്കിൽ പ്രണയം നടത്തുന്നവർക്കെതിരിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഒന്ന് കുട്ടികളുടെ ഫോൺ അല്ലെങ്കിൽ അത്ര പ്രായപൂർത്തിയായിട്ട് നമ്മുടെ ജീവിത പങ്കാളിയുടെ ഫോണൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായമുണ്ട് അതിനകത്ത് യാതൊരു തെറ്റ് കാണില്ല നല്ല കുടുംബ ബന്ധത്തിന് നമ്മളുടെ ഫോണുകൾ സോഷ്യൽ മീഡിയകളുടെ നമ്മുടെ പങ്കാളികളുടെ നമ്മുടെ പ്രണയതാവിൻ്റെ അത് നമ്മൾ നിരീക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലാന്നുള്ള അഭിപ്രായമാണ് കർമാന്യൂസിനുള്ളത് കാരണം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത് ഒരു കേരളത്തിൻ്റെ പ്രണയിക്കുന്നവർക്ക് താക്കിയതാവട്ടെ കാരണം ഒരാളെ വലിച്ചെറിയുമ്പോൾ വഞ്ചിക്കപ്പെടുമ്പോൾ ആണ് ഇത് യൂസ് ആൻഡ് ത്രൂ പോലെ പുതിയ ജനറേഷനാണ് യൂസ് ആൻഡ് ത്രൂ പോലെ ഒരാൾ പോയാൽ ഒമ്പതാൾ എന്നുള്ള രീതിയിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് അതിന് പ്രണയമാകില്ല അതിന് വേറെ പേര് പറയേണ്ടി വരും അതാണ് ഇവിടെ കർമ്മ ന്യൂസ് തുറന്നു കാണിക്കുന്നത് ഇനിയും ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഇനിയൊരു പ്രണയ ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഇത് എല്ലാവർക്കും ഒരു സന്ദേശമാണ് കർമ്മ ന്യൂസ് നൽകുന്നത് കർമ്മ ന്യൂസിന് വേണ്ടി മനോജ് ഗോപി കോതമംഗലം.